നമസ്കാരം. കോവിഡ് എന്ന മഹാമാരി ഒന്നാം ഘട്ടവും കടന്ന് രണ്ടാം ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. മൂന്നാം ഘട്ടം ഉണ്ടാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഈ വൈറസിനെ നേരിടാൻ വാക്സിനേഷൻ മാത്രമാണ് പോംവഴിയെന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതവും കോവിഡ് 19 വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ആളുകളുടെ മനസ്സിലുള്ള ആശങ്കകളും പരിഹരിക്കാനാണ് ഞങ്ങൾ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കോവിഡ് അണുബാധയുടെ ഈ കാലഘട്ടം കഠിനമാണ്. വെല്ലുവിളികൾ ഇതുവരെ വിട്ടുപോയിട്ടില്ല. കോവിഡ് അണുബാധയുടെ സാധ്യത തുടരുമ്പോഴും നമുക്ക് അതിജീവിച്ചേ പറ്റൂ. കോവിഡ് വാക്സിനേഷൻ എടുത്ത് ദീർഘായുസ്സും ആരോഗ്യത്തോടെയും എങ്ങനെ തുടരാം എന്നതിനുള്ള നിർദ്ദേശങ്ങൾ പങ്കിടാൻ ഇന്ന് നമുക്കൊപ്പം ആരോഗ്യരംഗത്തെ വിദഗ്ധർ ചേരുകയാണ്. ചെങ്ങന്നൂർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മധു പൗലോസ് ചാണ്ടി, തിരുവനന്തപുരം എസ് കെ ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ കെ സുരേഷ്, എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ജോ ജോസഫ് എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. ഈ വിദഗ്ധർക്കൊപ്പം പ്രേക്ഷകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം ഡോക്ടർ മധു പൗലോസ് ചാണ്ടിയോടാണ്. ഡോക്ടർ, ഒരിക്കലും എങ്കിലും കോവിഡ് വന്ന ആളുകൾ, അവർ വാക്സിനേഷൻ തന്നെയാണ് പ്രധാനമെങ്കിലും അവർ വിചാരിക്കുന്നത് നമ്മൾ കോവിഡ് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അതിനെതിരെയുള്ള ഒരു ആൻറ്റിബോഡി വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർ സുരക്ഷിതരാണ് എന്ന് സ്വയം കരുതുന്നു. കോവിഡ് വന്ന് ശരീരത്തുണ്ടാകുന്ന ആ സ്വാഭാവിക പ്രതിരോധ ശേഷിയും വാക്സിൻ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുരക്ഷയും അതിനെ എങ്ങനെ വിശദീകരിക്കാം ഡോക്ടർ? കോവിഡ് വന്നവരും വാക്സിൻ സ്വീകരിക്കണ്ടേ? കോവിഡ് വന്നവരും വാക്സിൻ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ നിഗമനങ്ങൾ, ശാസ്ത്രീയ പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. അതിന് കാരണം, ഒരു കോവിഡ് 19 ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 84% ആളുകൾക്ക് ഒരു നല്ല ആന്റിബോഡി റെസ്പോൺസ് കിട്ടുന്നു, 15% ആളുകൾക്ക് അത് കിട്ടുന്നില്ല. 65 വയസ്സിൽ കൂടുതലുള്ള ആളുകളാണെങ്കിൽ അത് അതിന് കുറവാണ് ആന്റിബോഡി റെസ്പോൺസ് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ കോവിഡിന് ഉള്ള ആന്റിബോഡി, IgG ആന്റിബോഡി ലെവൽ രക്തത്തില് നല്ല അളവിൽ കണ്ടുവരുന്നത് കോവിഡ് ഇൻഫെക്ഷൻ വന്ന് സാധാരണ 3 മാസം കഴിയുമ്പോൾ ആണ്. അപ്പോ ഈ എന്തുകൊണ്ട് ഈ ഇൻഫെക്ഷൻ വന്നവരും ഈ വാക്സിൻ എടുക്കണം എന്ന് പറയുന്നത്, അതിനുള്ള കാരണം, വാക്സിൻ എടുത്ത ആളുകൾക്ക് ഗുരുതരമായ കോവിഡ് ഇൻഫെക്ഷൻ വരുന്നില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് മരണനിരക്ക് കുറവാണ്. 3, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൊറോണ പടരാനുള്ള സാഹചര്യം വാക്സിൻ എടുത്തവർക്ക് കുറവാണ്. കോവിഡ് ആന്റിബോഡി റെസ്പോൺസ് പല ആളുകളിലും വേരി ചെയ്തിരിക്കുന്നു, പല രീതിയിലാണ് ആളുകൾക്ക് റെസ്പോൺസ്. അത് നമുക്കറിയാം, ഭൂരിഭാഗം ഒത്തിരി കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ആളുകൾക്ക് പലർക്കും സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ആണ്, അതായത് പലർക്കും സിംറ്റംസ് ഇല്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകളിലാണ് കോവിഡ് ആന്റിബോഡി റെസ്പോൺസ് വളരെ മോശമായിട്ട് കാണുന്നത്. 10 മുതൽ 15% ആളുകളിൽ കോവിഡ് ഇൻഫെക്ഷൻ വന്നവർക്ക് ആന്റിബോഡി റെസ്പോൺസ് വളരെ മോശമാണ്. അതുകൊണ്ട് നിലവിലുള്ള റെക്കമെൻഡേഷൻ അനുസരിച്ച് നമുക്ക് ഒരു സിവിയർ കോവിഡ് ഇൻഫെക്ഷനോ സിഗ്നിഫിക്കൻറ്റ് കോവിഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിയുമ്പോൾ IgG ആന്റിബോഡി ലെവൽ രക്തത്തിൽ ചെക്ക് ചെയ്യുക. അതിനൊരു കട്ട് ഓഫ് വാല്യൂ പല ലാബുകൾക്കും വ്യത്യാസമുണ്ട്. എന്നാലും പൊതുവെ പറയപ്പെടുന്നത് 50 യൂണിറ്റിൽ കൂടുതൽ ആന്റിബോഡി ലെവൽ ഉണ്ടെങ്കിൽ യു ആർ റീസണബിളി വെൽ പ്രൊട്ടക്ടഡ്. നാച്ചുറൽ കോവിഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 6 മുതൽ 8 മാസം വരെ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും, 85% ആവും. അതേസമയം കോവിഡ് വാക്സിൻ എടുത്താൽ 6 മാസം മുതൽ 1 വർഷം വരെ അത് നീണ്ടു നിൽക്കുമെന്ന് പറയുന്നു. ചിലർ അത് ഈവൺ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതായിട്ടും കാണുന്നു. അതുകൊണ്ട് നിലവിലുള്ള നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം വെച്ച് വാക്സിൻ എടുക്കുന്നത് തന്നെയാണ് ഉത്തമം. താങ്ക് യു ഡോക്ടർ. പ്രൊഫസർ ഡോക്ടർ കെ സുരേഷ്, വാക്സിൻ ഇപ്പോൾ നമ്മൾ 2 ഡോസ് ആയിട്ടാണല്ലോ എടുക്കുന്നത്. ഒറ്റ ഡോസ് വാക്സിൻ എടുക്കുമ്പോഴേ നമുക്ക് ആ പ്രൊട്ടക്ഷൻ ലഭിക്കുമോ, അതോ ഈ 2 ഡോസും എടുത്താലേ കാര്യമുള്ളോ? തീർച്ചയായിട്ടും ഒറ്റ ഡോസ് കൊണ്ട് ഒരു ചെറിയ പരിധി വരെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കണിശമായിട്ടും മിക്കവാറും ഉള്ള എല്ലാ വാക്സിനുകളും 2 ഡോസും എടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ വാക്സിനുകൾ ഒന്നും തന്നെയും 100% പ്രൊട്ടക്ഷൻ നമ്മൾക്ക് നൽകുന്നില്ല. രണ്ടാമത്തെ സംഗതി, വാക്സിൻ എടുത്തു എന്നുള്ളത് കൊണ്ട് നമുക്കൊരു അണുബാധ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. ആകെ ഉള്ള ഫലം, വാക്സിൻ എടുത്തിട്ടുള്ള ആൾക്കാരിൽ
ഗൗരവമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷണങ്ങളോട് കൂടിയ സീരിയസ് അല്ലെങ്കിൽ സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയില്ല. അതാണ് പ്രധാനമായിട്ടും വാക്സിനുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ഉത്തേജിപ്പിച്ചിട്ട് ഈ വൈറസിനെതിരായിട്ടുള്ള ആന്റിബോഡികളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഏത് വാക്സിൻ എടുത്തു കഴിഞ്ഞാലും ശരി, കുറച്ച് സമയം എടുക്കും ഈ ആന്റിബോഡീസ് ഉണ്ടായി വരാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡോസ് ആയാലും ശരി, സെക്കൻഡ് ഡോസ് ആയാലും ശരി, ആ ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞല്ലാതെ ആ ആന്റിബോഡി റെസ്പോൺസ് ഉണ്ടാകത്തില്ല. ആദ്യത്തെ ഒറ്റ ഡോസ് മാത്രമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ശരാശരി ഒരു 50 മുതൽ 70% വരെയുള്ള ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു എഫിക്കസി റേറ്റ് ആണ് അതിന് പറയുന്നത്. രണ്ടാമത്തേതും കൂടെ എടുക്കുമ്പോൾ ഒട്ടും മിക്കവാറും നല്ല വാക്സിനുകൾക്ക് എല്ലാത്തിനും തന്നെയും 90%-ലേറെ ഉള്ള ഒരു പ്രൊട്ടക്ഷൻ റേറ്റ് ഉണ്ട്. പക്ഷേ ഇതിൽ നിന്നും നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു അണുബാധ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതല്ല. വാക്സിൻ എടുത്തു കഴിഞ്ഞാലും വേണ്ട മുൻകരുതലുകൾ. ഡോക്ടർ ജോ ജോസഫിലേക്കാണ്. ഡോക്ടർ, നിലവിൽ ഇന്ത്യയിൽ രണ്ട് വാക്സിനുകളാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, കോവാക്സിനും കോവിഷീൽഡും. ഇപ്പോൾ ഉള്ളത് അതാണ്. എങ്ങനെയാണ് ഈ രണ്ടിന്റെയും ഒരു പ്രവർത്തനം, എങ്ങനെയാണ് അവ വ്യത്യാസപ്പെടുന്നത് അവയുടെ പ്രവർത്തനത്തിൽ? ചോദ്യം വളരെയായിരുന്നു. നമുക്ക് രണ്ട് തരം വാക്സിനാണ് ഉള്ളത്, കോവിഷീൽഡും കോവാക്സിനും. ഇവയുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല, പ്രവർത്തനങ്ങളിൽ ഒരു വ്യത്യാസവുമില്ല. ഇവയുടെ പ്രവർത്തനങ്ങൾ ഒന്ന് തന്നെയാണ്. എന്താണ് പ്രവർത്തനം? നമ്മുടെ ശരീരത്തിൽ ഇവ പ്രവേശിച്ചതിന് ശേഷം ആന്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ആന്റിബോഡിയാണ് അടുത്ത ഇൻഫെക്ഷനേക്കും അല്ലെങ്കിൽ അത് കോവിഡ് ഇൻഫെക്ഷൻ സീരിയസ് ആകാതെയും മറ്റും നോക്കുന്നത്. കോവാക്സിൻ എന്ന് പറയുന്ന ടെക്നോളജി തമ്മിൽ വ്യത്യാസമുണ്ട്. കോവാക്സിൻ എന്ന് പറയുന്നത് ഒരു ഇനാക്ടിവേറ്റഡ് വൈറസ് വാക്സിൻ ആണ്. നമ്മൾ ഇത് വളരെ പണ്ട് തൊട്ടേ ഉള്ളൊരു ടെക്നോളജിയാണ്. വൈറസുകളെ, ലൈവ് ആയിട്ടുള്ള വൈറസുകളെ ചില പ്രത്യേകതരം കെമിക്കൽ കൊണ്ട് ട്രീറ്റ് ചെയ്യുകയും അവയുടെ ആക്ടിവിറ്റി നിർജീവമാക്കി ചെയ്തതിനു ശേഷം അവ നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുന്നു. അവ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ആന്റിബോഡി റെസ്പോൺസ് ഉണ്ടാക്കുന്നു, ആന്റിബോഡി ശരീരത്തിൽ ഉണ്ടാകുന്നു, അങ്ങനെ രോഗത്തെ പ്രതിരോധിക്കുന്നു. രണ്ടാമത്തേതാണ് കോവിഷീൽഡ് പോലുള്ള വാക്സിനുകൾ, വൈറൽ വെക്ടർ വാക്സിൻസ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം വൈറസ്, വെക്ടർ വാക്സിൻസ്. വെക്ടർ എന്ന് പറയുന്നത് ചില അണുക്കളെ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന മാർഗത്തെയാണ് വെക്ടർ എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് ഡെങ്കി, മലേറിയ എന്നൊക്കെ പറയുന്ന വെക്ടർ കൊതുകാണ് എന്ന് പറയുന്നത്. കാരണം മലേറിയയുടെ പാരസൈറ്റ്സിനെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിപ്പിക്കുന്ന വെക്ടറായിട്ട് കൊതുക് വർത്തിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ചില വെക്ടേഴ്സ് നമ്മുടെ കോവിഡ് ആന്റിജനെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. നമ്മുടെ കോവിഷീൽഡ് ഉപയോഗിച്ചിരിക്കുന്ന വെക്ടർ എന്ന് പറയുന്നത് ചിമ്പാൻസി അഡിനോ വൈറൽ വെക്ടർ ആണ്. ചിമ്പാൻസിയുടെ അഡിനോ വൈറസ്, ചിമ്പാൻസികൾ സാധാരണ ജലദോഷപ്പനി ഉണ്ടാക്കുന്ന ഒരു വൈറസിനെ എടുത്ത് അതിനകത്ത് കോവിഡിന്റെ സാസ് കോവിഡിന്റെ വെക്കുന്നു. അത് ഇഞ്ചെക്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നു. അതാണ് ഈ കോവിഷീൽഡ് എന്ന് പറയുന്ന വൈറൽ വെക്ടർ. ഇത് മറ്റൊരു വൈറൽ വെക്ടർ വാക്സിനാണ് സ്പുട്നിക്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹ്യൂമൻ അഡിനോ വൈറൽ വെക്ടർ ആണ്. സാധാരണ മനുഷ്യരിൽ കാണുന്ന, മനുഷ്യരിലെ ജലദോഷം ഉണ്ടാക്കുന്ന അഡിനോ വൈറസ്. മറ്റൊരു തരം വാക്സിനാണ് നമുക്കിപ്പോൾ അവൈലബിൾ അല്ലാത്ത വാക്സിൻസ് ആണ് ഫൈസറിന്റെയും മോഡേണയുടെയും mRNA എന്ന് പറയുന്ന വാക്സിൻ. അതായത് നമ്മുടെ കൊറോണ വൈറസിന്റെ പുറത്തുള്ള സ്പൈക്സ്, കൊറോണ സ്പൈക്സിന്റെ ആ പ്രോട്ടീന്റെ mRNA എടുത്ത് അത് ശരീരത്തിൽ കുത്തിവെച്ചിട്ടാണ് അത് വേറൊരു രീതിയിൽ ആന്റിബോഡി റെസ്പോൺസ് ഉണ്ടാക്കുന്നു. സോ ഈ മൂന്ന് വാക്സിനുകളും അല്ലെങ്കിൽ മൂന്ന് തരം വാക്സിനുകളും ചെയ്യുന്ന ജോലി ഒന്ന് തന്നെയാണ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ആന്റിബോഡി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഡോക്ടർ, നമുക്കിപ്പോൾ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടക്കുന്നുണ്ട്, എല്ലാവരും വാക്സിൻ എടുക്കണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോഴും ചില ആളുകൾക്ക് വാക്സിൻ എടുക്കുന്നതിലുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് AC ഇൻഹിബിറ്റേഴ്സിന് കോവിഡ് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ വന്നാൽ അവർക്ക് റിസ്ക് കൂടുതലാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇത്തരക്കാർക്ക് വാക്സിൻ എടുക്കാമോ? അത് സുരക്ഷിതമാണ്? തീർച്ചയായിട്ടും വാക്സിൻ എടുക്കാം, 100% സുരക്ഷിതമാണ് എന്നുള്ളതാണ് ചോദ്യത്തിന്റെ ഉത്തരം. ഇനി ഇതിന്റെ ചില വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന കൊറോണ വൈറസ് അതിന്റെ ഒരു സ്പൈക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നതിന്റെ കവറിങ്ങിലുള്ള ഒരു സാധനം സ്പൈക്ക് പ്രോട്ടീൻ. ഈ സാധനം നമ്മുടെ ശ്വാസകോശത്തിലുള്ള സെല്ലുകളിലെ അഥവാ കോശങ്ങളിലുള്ള ഒരു ACE2 റിസപ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനം അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് കോശത്തിന്റെ അകത്തേക്ക് കടക്കുകയും അവിടെ കോശം നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്.
അപ്പൊ ഈ എ സി ഇൻഹിബിറ്റർ അല്ലെങ്കിൽ എ ആർ ബി എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന ഗുളികൾ കഴിക്കുന്ന ആളുകൾക്ക് പഠനങ്ങൾ കാണിക്കുന്നത് എ സി ഇ ടു റിസെപ്റ്റർ അതിന്റെ എക്സ്പ്രഷൻ കൂടുതലാണ്. അതായത് സെല്ലുകളിൽ ആ റിസെപ്റ്ററിന്റെ എണ്ണം കൂടിയിരിക്കും ഈ മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന സംശയം, കൊറോണ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ അത് ആ പ്രവേശനം ത്വരിതപ്പെടുത്തുകയും അവയുടെ പ്രവർത്തനം കൂടുതൽ ഡിസ്ട്രക്റ്റീവ് ആവുകയും ചെയ്യും എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ് ഈ ചോദ്യം ഉയരുന്നത്. പക്ഷേ ഇത് ഈ ഒരു ചോദ്യത്തെ അഡ്രസ് ചെയ്ത് കാണിക്കുന്ന പഠനങ്ങളെല്ലാം തന്നെ കാണിക്കുന്നു ഈ മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്ക് കൊറോണ ഇൻഫെക്ഷൻ കൂടുതൽ ഗുരുതരമാവുന്നില്ല എന്നാണ്. അതായത് ഈ മരുന്നുകൾ കഴിക്കാത്ത ആളുകളെ അപേക്ഷിച്ച് ഈ അസുഖത്തിന്റെ തീവ്രത കൂടുന്നതായി ഒരു പഠനങ്ങളിലും കാണുന്നില്ല. മാത്രമല്ല പ്രഷറുള്ള ആളുകൾ ഈ മരുന്ന് കഴിക്കാത്തവരിലാണ് കൊറോണ ആയും ബന്ധപ്പെട്ട മരണനിരക്ക് കൂടുതലായിട്ട് കാണുന്നത്. ഇനി വേറെ ചില പഠനങ്ങൾ കാണിക്കുന്നത് കൊറോണ പേഷ്യൻസിന് വെന്റിലേറ്റർ സപ്പോർട്ട് ആവശ്യം വരുന്നത് ഈ മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്ക് ആക്ച്വലി കുറവാണ് എന്നുള്ളത്. അതുകൊണ്ട് കൊറോണ ഉള്ള ആളുകൾ ഈ മരുന്ന് കഴിക്കുന്ന ആളുകൾ കൊറോണ ഇൻഫെക്ഷൻ വന്നവർക്ക് ഈ മരുന്ന് നിർത്താനോ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനോ യാതൊരു വിധത്തിലുള്ള റെക്കമെൻഡേഷൻസും നിലവിൽ ഇല്ല. ഇനി ഈ മരുന്നുകൾ കഴിക്കുന്നവർ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ഈ മരുന്ന് നിർത്തണോ വേണ്ടയോ എന്ന ചോദ്യത്തിന് വേണ്ട എന്നാണ്. അത് നിർത്തണം എന്ന് പറയാൻ യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയും നിലവിൽ. ശരി, വ്യക്തമാണ് ഡോക്ടർ. എന്തായാലും നമുക്കൊരു ഇടവേളയ്ക്ക് സമയമായിട്ടുണ്ട്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തും. നമ്മൾ തുടരുകയാണ് ലിവിംഗ് ലോങ് ആൻഡ് ഹെൽത്തി വിത്ത് കോവിഡ് വാക്സിനേഷൻ. ഡോക്ടർമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. പ്രൊഫസർ കെ സുരേഷ്, ഡോക്ടർ, ഈ ഹാർട്ടിന് അസുഖമുള്ള ആളുകൾ നിരവധി പേരുണ്ട്, അവർ സ്ഥിരമായി മരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേരളത്തിലുള്ള മിക്കവാറും എല്ലാ കാർഡിയോളജിസ്റ്റുകളും എല്ലാ ദിവസവും നേരിടുന്ന ഒരു സംശയമാണ്. നമ്മുടെ രോഗികൾ നിരന്തരം ചോദിക്കാറുണ്ട് വാക്സിനേഷനുള്ള തീയതി ലഭിച്ചിട്ടുണ്ട്, വാക്സിനേഷൻ എടുക്കാമോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും യാതൊരു സംശയവും ഇല്ല ആ കാര്യത്തിൽ. ഹൃദ്രോഗമുള്ള ആൾക്കാർക്ക് വാക്സിനേഷൻ എടുക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള തകരാറുകളും ഇല്ല. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി സേഫ്. ഹൃദ്രോഗികൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു വാക്സിന് തീർച്ചയായിട്ടും അനുമതി പോലും ലഭിക്കുകയുണ്ടാവില്ല. അപ്പൊ അത് കാരണം കൊണ്ട് തീർച്ചയായിട്ടും, ഇൻഫാക്ട് ആക്ച്വലി നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ മാർഗനിർദ്ദേശങ്ങളിലും ഹൃദ്രോഗമുള്ള ആൾക്കാരെ പ്രയോറിറ്റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്ക് നേരത്തെ നേരത്തെ വാക്സിൻ കൊടുക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഹൃദ്രോഗങ്ങൾ ഒരു കാരണവശാലും വാക്സിൻ എടുക്കുന്നതിന് ഒരു തടസ്സമായി നിൽക്കുന്നില്ല, ഒരു തരത്തിലുള്ള ഹൃദ്രോഗം പോലും. അതൊന്ന്. രണ്ടാമത്തെ സംഗതി, ഹാർട്ടിന് രോഗമുള്ള ആൾക്കാർ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ചാണ് പലർക്കും സംശയം. ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും, പ്രത്യേകിച്ചും ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്ക് വാക്സിനേഷൻ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ളതാണ്. ഈ രക്തം കട്ട പിടിക്കാതിരിക്കും, ബാക്കി ഒരു മരുന്നിന്റെ കാര്യത്തിലും യാതൊരു സന്ദേഹവും വേണ്ട, തീർച്ചയായിട്ടും വാക്സിനേഷൻ എടുക്കാം. ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്കും അതിനെപ്പറ്റി യാതൊരു ശങ്കകളും ആവശ്യമില്ല, തീർച്ചയായിട്ടും അവർക്കും വാക്സിനേഷൻ എടുക്കാം. ആകെ അതിനകത്ത് ഓർക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതി, ഈ കോവിഡ് വാക്സിനേഷൻ ഇൻട്രാ മസ്കുലർ ആയിട്ടാണ് നൽകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചില തരത്തിലുള്ള ഈ ബ്ലഡ് തിന്നേഴ്സ്, അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള മരുന്നുകൾ, അതിൽ ആന്റി കോയാഗുലൻസ് എന്ന് പറയും, രണ്ട് തരത്തിലുള്ളതുണ്ട്. ആസ്പിരിൻ, ക്ലോപ്രിഡോഗിൽ മാതിരിയുള്ള പ്ലേറ്റ്ലെറ്റ്സിനെ നിർജ്ജീവമാക്കുന്ന ചില മരുന്നുകളുണ്ട്. അതേപോലെ തന്നെ ക്ലോട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നതായിട്ടുള്ള മരുന്നുകളുണ്ട്, അതാണ് ആന്റി കോയാഗുലൻസ്. ഇപ്പൊ ഈ ആന്റി കോയാഗുലൻസ് കഴിക്കുന്ന ആൾക്കാർക്ക് കഴിവിടത്തോളം ഇൻട്രാ മസ്കുലർ ആയിട്ടുള്ള ഇഞ്ചക്ഷൻസ് അവോയ്ഡ് ചെയ്യണം, എന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് നമ്മുടെ സാധാരണ ഒരു ധാരണ. അപ്പൊ ഈ കോവിഡ് വാക്സിനേഷൻ ഇൻട്രാ മസ്കുലർ ആയത് കാരണം കൊണ്ടാണ് ഈ ഒരു ശങ്ക. എന്നിരുന്നാൽ പോലും തീർച്ചയായിട്ടും വാക്സിനേഷൻ എടുക്കാം. ആകെ ഉള്ളത് ഒരു പക്ഷേ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഈ മാതിരിയുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാര് വാക്സിനേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നതിന്റെ തലേ ദിവസം പോയി ഒരു രക്തപരിശോധനയിലൂടെ INR എന്ന് പറയുന്ന ഒരു രക്തപരിശോധനയുണ്ട്, ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ പാരാമീറ്റേഴ്സ് എല്ലാം നോർമൽ ആയിട്ടുള്ള റേഞ്ചിൽ തന്നെയാണോ എന്ന് നോക്കുക. അതിനകത്ത് കലശലായിട്ടുള്ള വ്യതിയാനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ആ വാക്സിനേഷന്റെ തീയതി അല്പം ദീർഘിപ്പിക്കുക. അതിൽ കവിഞ്ഞ് യാതൊരു മുൻകരുതലുകളും ആവശ്യമില്ല. തീർച്ചയായിട്ടും
എല്ലാ തരത്തിലുള്ള ഹൃദ്രോഗികൾക്കും അതേപോലെ ഹൃദ്രോഗങ്ങൾക്കായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കും വാക്സിനേഷൻ എടുക്കാവുന്നതാണ്, യാതൊരു സംശയവും വേണ്ട കാര്യം. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ ജോ ജോസഫ്, ഇതുപോലൊരു വിഭാഗക്കാരാണ് ഈ സ്റ്റെൻഡ് ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ അതുപോലെ പേസ് മേക്കർ ഉപയോഗിക്കുന്നവരൊക്കെ, അവരുടെ വാക്സിനേഷൻ്റെ കാര്യം എങ്ങനെയാണ്? വാക്സിൻ എടുക്കുന്ന അന്നും അവർക്ക് ഈ അവർ തുടർന്നുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ഒക്കെ തുടരാമോ? എന്താണ് അവരുടെ ഒരു അവസ്ഥ? എന്തൊക്കെ മരുന്ന് കഴിച്ചാലും ഹൃദ്രോഗികൾക്ക് വാക്സിൻ എടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. രണ്ടു തരം മരുന്നുകളാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. സാറ് പറഞ്ഞതുപോലെ ആന്റി പ്ലേറ്റ്ലെറ്റ്സ്, രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ, പ്ലേറ്റ്ലെറ്റ്സിനെതിരെയുള്ള മരുന്നുകളും, സ്റ്റെൻഡ് ഇട്ട് കഴിക്കുന്ന രോഗികളും രോഗികൾ ആന്റി പ്ലേറ്റ്ലെറ്റ്സ് മരുന്നുകൾ സാധാരണ കഴിക്കാറുണ്ട്. അത്ര വിഭാഗക്കാര് ഈ മരുന്ന് നിർത്തേണ്ട യാതൊരു ആവശ്യം പോലുമില്ല. പ്രത്യേകിച്ച് സ്റ്റെൻഡ് ഇട്ടവർ മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം അല്ലാതെ നിർത്തുകയും ചെയ്യരുത്. കാരണം അവർ ആ സ്റ്റെൻഡ് നിർത്തിക്കഴിഞ്ഞാൽ ചില മരുന്നുകൾ അതിന്റെ ആക്ഷൻ 12 മണിക്കൂർ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഡോസ് പോലും നിർത്തുന്നത് ഹൃദ്രോഗികൾക്ക് സ്റ്റെൻഡ് ഇട്ടവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് ഒരു മരുന്ന് പോലും ഡോക്ടർ നിർദ്ദേശപ്രകാരമല്ലാതെ നിർത്തരുത്. പൊതുവേ പറഞ്ഞാൽ വാക്സിനേഷന് വേണ്ടി ഇത്തരം മരുന്നുകൾ നിർത്തേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് പേസ് മേക്കർ രോഗികൾക്ക്. പേസ് മേക്കർ ഇട്ടവർക്ക് സാധാരണഗതിയിൽ ചില സാധാരണ ഹൃദ്രോഗികൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പേസ് മേക്കർ ഇട്ടു എന്നതുകൊണ്ട് മാത്രം വാക്സിൻ എടുക്കുന്നതിന് യാതൊരു കോൺട്രാഇൻഡിക്കേഷൻസും ഇല്ല. ആൻജിയോപ്ലാസ്റ്റി പോലുള്ള ചികിത്സകളൊക്കെ മാറ്റിവെച്ച രോഗികൾക്ക് ഇനി അവർക്ക് അതിന് തയ്യാറെടുക്കാമോ, അത് ചെയ്യാമോ, ആ ഒരു സാഹചര്യമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും കോവിഡ് വന്ന സാഹചര്യത്തിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയിൽ കുറച്ചുകൂടെ ഒരു ഡിസ്ക്രിഷൻ പുലർത്തണമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതായത് ഒരു അക്യൂട്ട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്നവരായിട്ട് അത് ഇവിടെ ഈ ചോദ്യത്തിൽ അത് ബാധമല്ലെങ്കിൽ പോലും അത്യാവശ്യമായിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന ഈ കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ പോലും പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. ഇനി എലക്റ്റീവ് ആയിട്ട് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് നമ്മൾ തീർച്ചയായിട്ടും ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ അവർക്ക് ഇത് എന്തുമാത്രം ആവശ്യമാണെന്നുള്ള ഒരു കീ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു പ്രൊസീജിയർ അവർക്ക് എത്രമാത്രം ആവശ്യമാണ്, അത് വളരെ അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ സംശയമില്ലാതെ നമുക്ക് മുന്നോട്ട് പോയാൽ പറ്റുന്നത്. അത് കുറച്ചുകൂടെ പോസ്റ്റ്പോൺ ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇലക്ട്രിക് പ്രൊസീജിയേഴ്സ് ഈ ഒരു വലിയ ഈ വേവ് ഒന്ന് കെട്ടടങ്ങുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇതിൽ നമ്മൾ മെയിൻലി റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമാണ്. അതായത് എന്തുമാത്രം ഈ പ്രൊസീജിയർ രോഗിക്ക് അത്യാവശ്യമാണെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇതിൽ പുലർത്തുന്നത് നന്നായിരിക്കും. ഇതിന്റെ കാര്യം കൊറോണ വന്ന പലർക്കും പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൽ ഉള്ള ചേഞ്ചസ് കാണുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ നമ്മളത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ട പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവാണെങ്കിൽ അതിന്റെ കണക്ഷൻ വന്നതിന് ശേഷം ഇത് ചെയ്യുന്നതായിരിക്കും നല്ലതായിട്ടുണ്ട്. എനിക്ക് ബ്ലീഡിങ് റിസ്ക് കൂടുതലായി. പിന്നെ വേറെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആളുകൾക്കുള്ള കോമോർബിഡിറ്റി എന്ന് പറയും, അതായത് ഈ ഹാർട്ടിന്റെ അസുഖമായിട്ട് ചേർന്ന് തന്നെ ഉള്ള വളരെ ഗുരുതരമായ അസുഖം, ലൈക്ക് ഇപ്പം ശ്വാസകോശം, COPD, പോളിഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ആസ്മ, അങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആളുകൾ, അല്ലെങ്കിൽ ക്രോണിക് ലിവർ ഡിസീസ്, സിറോസിസ് പോലുള്ള അസുഖങ്ങളുള്ള ആളുകൾ, ക്രോണിക് കിഡ്നി ഡിസീസ്, ഹാർട്ട് ഫെയിലിയർ, ഇങ്ങനെയുള്ള കോമോർബിഡിറ്റീസ് ഉള്ള ആളുകളിൽ എലക്റ്റീവ് പ്രൊസീജിയേഴ്സ് മാറ്റിവെക്കാനായിരിക്കും, മാറ്റിവെക്കുന്നതായിരിക്കും ഉത്തമം. സ്റ്റേബിൾ ആളുകൾക്ക് പ്രൊസീജിയർ അത്യാവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും. അതെ ഡോക്ടർ, ഞാൻ ആ ചോദ്യം അതിലേക്ക് വിശദമായി തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്. കാരണം നിരവധി പേരുണ്ട് സ്ട്രോക്ക് അതുപോലെ COPD ഒക്കെ ഉള്ള ആളുകൾ, സ്ട്രോക്ക് വന്നിട്ടുള്ള ആളുകൾ, അവരൊക്കെ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? ഡോക്ടർ സുരേഷിനോടാണ് ചോദ്യം. അവർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം ഈ സമയത്ത് അതെന്താണ് ഡോക്ടർ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിർദ്ദേശമായിട്ട് പറയാനൊന്നുമില്ല. തീർച്ചയായിട്ടും ഈ സ്ട്രോക്ക് ഉള്ള ആൾക്കാരായാലും ശരി, ആസ്മയിലുള്ള ആൾക്കാർ, ആസ്മ അല്ലെങ്കിൽ ശ്വാസവിമിഷ്ടമുള്ള ആൾക്കാരായാലും ശരി, ഇവരെല്ലാവരും തന്നെയും വാക്സിനേഷൻ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഓൾ സ്പെഷ്യൽ കാറ്റഗറി. പ്രയോറിറ്റൈസ് ചെയ്ത് അവർക്കെല്ലാം നേരത്തെ തന്നെ കൊടുക്കണം. ആസ്മ പലപ്പോഴും അലർജി കാരണം കൊണ്ടാണ്, പക്ഷെ അങ്ങനെയുള്ള അലർജി ഉള്ളത് കൊണ്ട് വാക്സിൻ അലർജി ഉണ്ടാവും അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റ് ഉണ്ടായേക്കാം എന്ന് ഭയന്ന് നമ്മൾ വാക്സിൻ എടുക്കുന്നതിൽ നിന്നും അവരെ മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. ആസ്മ ആയാലും ശരി, പക്ഷാഘാതം പോലെയുള്ള രോഗങ്ങളായാലും ശരി, ഹൃദ്രോഗങ്ങളായാലും ശരി, നെഞ്ചിടിപ്പ്, കാർഡിയക് അറിത്മിയാസ്, ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള കോമോർബിഡിറ്റി ആയാലും ശരി, വളരെ 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 ചുരുക്കം ചില സാഹചര്യങ്ങളിൽ ഒഴികെ ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരിലും തീർച്ചയായിട്ടും വാക്സിൻ ഉപകരിക്കും. എല്ലാ ആൾക്കാരും തീർച്ചയായിട്ടും വാക്സിൻ എടുക്കേണ്ടതാണ്. ഈ ആസ്മ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഈ സ്ട്രോക്ക് ഉള്ള ആൾക്കാരോ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള
കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാക്സിൻ എടുക്കുന്ന ദിവസങ്ങളിൽ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. പക്ഷെ കലശലായിട്ടുള്ള ശ്വാസമുട്ടുള്ള ഒരാള് ആ ഇപ്പൊ വാക്സിനേഷന്റെ തീയതി കിട്ടിയിരിക്കുന്ന ദിവസം അക്യൂട്ട് ഒരു ആസ്മാറ്റിക് അറ്റാക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശ്വാസമുട്ടുള്ള ഒരു അവസരത്തിൽ തന്നെ പോയി വാക്സിനേഷൻ എടുക്കണമെന്നില്ല. ആ തീയതി ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എടുക്കുന്നത് ബുദ്ധിയായിരിക്കും. അതല്ലാതെ പ്രത്യേകമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളൊന്നും എന്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നില്ല. ശരി ഡോക്ടർ. ഡോക്ടർ ജോ ജോസഫ്, ഡോക്ടർ, ഈ കോവിഡിന് ശേഷം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. കോവിഡ് പോസിറ്റീവ് ആയ ആളുകൾക്ക് ഹൃദയരോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അത് കൂടുതലാണോ ഡോക്ടർ? അതുപോലെ തന്നെ ഈ പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങൾ എന്തൊക്കെ എങ്ങനെയൊക്കെ വരാം, അതിനെ ഏതൊക്കെ രീതിയിലാണ് നേരിടുക നമ്മൾ? രണ്ട് പ്രശ്നങ്ങളായിട്ട് നമുക്ക് അതിനെ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് കോവിഡ് ഹൃദയത്തെ എങ്ങനെ ബാധിക്കുന്നു, ഹൃദ്രോഗമുള്ളവർക്ക് കോവിഡ് എങ്ങനെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. രണ്ടാമത്തെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഹൃദ്രോഗമുള്ളവർക്ക് കോവിഡിന്റെ പ്രശ്നങ്ങൾ കൂടുതലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പഠനങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ വുഹാനിൽ നിന്ന് വന്ന പഠനങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമോബിഡിറ്റി ആയിട്ട് അല്ലെങ്കിൽ കോവിഡ് രോഗമുണ്ടായാൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു കൂട്ടരായിട്ട് ഈ ഹൃദയരോഗമുള്ളവരെ അന്ന് തൊട്ട് നമ്മൾ കണക്കാക്കിയിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ലങ്സിന്റെ പ്രശ്നമുള്ളവര്, കിഡ്നിയുടെ പ്രശ്നമുള്ളവര്. രണ്ടാമത്തെ കാര്യമാണ് കോവിഡ് എങ്ങനെ ഹൃദയത്തെ ബാധിക്കുന്നു എന്നുള്ളത്. കോവിഡ് പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്നത് നമുക്കറിയാം ലങ്സിനെയാണ് പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്നത്. ലങ്സും ഹൃദയവും തമ്മിൽ ഒരു നല്ല ബന്ധമുണ്ട്. കാരണം ഒരേ ജോലി ചെയ്യുന്ന രണ്ട് അടുത്തടുത്തുള്ള അവയവങ്ങളാണ്. കൾസറായ കോവിഡ് ന്യൂമോണിയ ബാധിച്ച ഒരാൾക്ക് ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഓൾറെഡി ഒരു ഹൃദയത്തിന്റെ പമ്പിംഗ് പ്രവർത്തനങ്ങളോ ഹൃദയത്തിനൊരു പരിക്കോ ഹൃദയത്തിന്റെ സ്കാറിങ്ങോ ഒക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് കടുത്ത കോവിഡ് ബാധ ഉണ്ടാകുമ്പോഴത്തേക്കും അത് പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഒരു ഗണമാണ് കോവിഡ് നേരിട്ട് ഹൃദയത്തെ ബാധിക്കുക. അത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ചില ബ്ലഡ് ടെസ്റ്റുകൾ, എക്കോയോ എം ആർ ഐ ഒക്കെ അനുസരിച്ച് ഇതിന്റെ ഇത് കണ്ടുപിടിക്കുന്നതിന് തോത് വ്യത്യസ്തമായിരിക്കാം. അതും പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട്. അത് നമ്മുടെ ഏതൊരു പ്രശ്നത്തെ പോലെയും ഇത് രണ്ട് പ്രശ്നങ്ങൾ തമ്മിലുള്ളതാണ്. അതായത് നമ്മൾക്ക് രോഗമുണ്ടാകുന്നു, രോഗത്തെ പ്രതിരോധിക്കാൻ ബോഡി എടുക്കുന്ന ശരീരം എടുക്കുന്ന നടപടികൾ, ഇത് തമ്മിലുള്ള ഒരു ദ്വന്ദ്വ യുദ്ധത്തിനിടയ്ക്ക് ചിലപ്പോൾ എന്താ പ്രോബ്ലം ഉണ്ടാകുന്ന വെച്ചാൽ ഇത് വളരെ ഇറാറ്റിക് ആയിട്ട് മുമ്പോട്ട് പോവുകയും നമ്മുടെ റെസ്പോൺസ്, ബോഡി പുറപ്പെടുവിക്കുന്ന റെസ്പോൺസ് നമ്മുടെ തന്നെ ശരീരത്തിന്, നമ്മുടെ തന്നെ ഹൃദയത്തിന് പ്രോബ്ലം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെയാണ് ഹൃദയത്തിന്റെ ഇടിപ്പുകൾക്ക് താളം തെറ്റല്. കോവിഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഹൃദയത്തിന് ഇടിപ്പുകൾ എപ്പോഴും കൂടിയിരിക്കുന്നു. ഹൃദയത്തിന് ഇടിപ്പുകൾ കൂടുക, ഹൃദയത്തിന് ഇടിപ്പുകൾ കുറയുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് രക്തക്കട്ടകൾ ഉണ്ടാകുന്ന പ്രശ്നം. അതുകൊണ്ട് തന്നെ കോവിഡിന് ഹൃദ്രോഗമല്ല ബ്ലഡ് രക്തക്കട്ടകളുടെ രോഗമാണ് എന്ന് വരെ പറയാറുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ രക്തക്കട്ടകൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ പ്രധാനമായിട്ട് രക്തക്കട്ടകൾ ഉണ്ടാകുന്ന ഹൃദയത്തിന്റെ ധമനികൾക്ക് രക്തക്കട്ട ഉണ്ടായാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം. നമ്മൾ ഹൃദയത്തിന്റെ അതുപോലെ തന്നെ ലങ്സിലോട്ട് പോകുന്ന രക്തക്കുഴലുകളുണ്ട്, പൾമണറി ആർട്ടറീസ്. അവിടെ രക്തക്കട്ടകൾ ഉണ്ടായാൽ പൾമണറി എംബോളിസം എന്ന് പറയുന്ന പ്രകൃതികളാണ്. ഇത് ഇവ രണ്ടും പെട്ടെന്നുള്ള മരണത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം ഈ വിഷയത്തിൽ നമുക്കൊപ്പം ചേർന്ന മൂന്ന് ഡോക്ടർമാർ, ഡോക്ടർ സുരേഷ്, ഡോക്ടർ മധു, ഡോക്ടർ ജോ ജോസഫ്, മൂന്ന് പേർക്കും നന്ദി പറയുകയാണ്. ആരോഗ്യ പ്രവർത്തകരെ വലിയ രീതിയിൽ നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. അവർ നമുക്കൊപ്പം സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നതും. എന്തായാലും മൂന്നാം തരംഗം നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നു. വളരെ ജാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ലിവിംഗ് ലോങ് ആൻഡ് ഹെൽത്തി വിത്ത് കോവിഡ് വാക്സിനേഷൻ. എല്ലാവർക്കും നന്ദി.